നമസ്കാരം. ജീവപര്യന്തം എന്നാൽ 14 വർഷമല്ല, മരണം വരെ ജയിലിൽ എന്നാണ് അർത്ഥം. ഉത്രവധക്കേസിൽ പ്രതി സൂരജന ഇരട്ട ജീവപര്യന്തം നൽകിയെന്ന വാർത്ത കേട്ട് ശിക്ഷയെക്കുറിച്ച് അജ്ഞരായിരിക്കുന്നവരും ജീവപര്യന്തം 14 വർഷമാണെന്ന് തെറ്റിദ്ധരിച്ച് ജഡ്ജിമാരെ തെറി പറയുന്നവരും അറിയാൻ, ഉത്രവധക്കേസ് മുഖ്യപ്രതി സൂരജ് മരണം വരെ ജയിലിൽ തന്നെ കഴിയണം. ഒരു ക്രിമിനൽ കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തി ശിക്ഷിക്കപ്പെട്ട പ്രതിയെ ജീവിതകാലം മുഴുവൻ അഥവാ മരണം വരെ ജയിലിലിടുക എന്നതാണ് നിയമപ്രകാരം ജീവപര്യന്തം ശിക്ഷ എന്നതിന് അർത്ഥമാക്കുന്നത്. ജീവപര്യന്തം എന്നാൽ 14 വർഷമാണ് എന്ന് പറയപ്പെടുന്നത് പൂർണ്ണമായും തെറ്റാണ്. ഇന്ത്യൻ ഭരണഘടനയിലോ ഏതെങ്കിലും നിയമത്തിലോ ജീവപര്യന്തം എന്നാൽ 14, 20, 50 വർഷമാണെന്ന് പറയുന്നില്ല. ജീവപര്യന്തം ശിക്ഷ എന്നാൽ ജീവിതം അവസാനം വരെ തടവ് ശിക്ഷ എന്ന് തന്നെയാണ് അർത്ഥം. ഏത് നിയമത്തിലാണ് ജീവപര്യന്തം ജീവിതാവസാനം വരെ തടവാണെന്ന് പറഞ്ഞിട്ടുള്ളത്? വിവിധ സുപ്രീം കോടതി വിധികളിൽ ഇക്കാര്യം വ്യക്തമായി സുപ്രീം കോടതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2012 ജസ്റ്റിസ് കെ എസ് രാധാകൃഷ്ണനും ജസ്റ്റിസ് മദൻ ബി ലോകൂറും അടങ്ങിയ ബെഞ്ച് ഇക്കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ജീവപര്യന്തം 14 വർഷമാണ് എന്നത് തെറ്റായ വാർത്തയാണോ? തീർച്ചയായും അതൊരു തെറ്റായ അറിവാണ്. 2016 ഇക്കാര്യം സുപ്രീം കോടതി എടുത്തു പറയുന്നുണ്ട്. ഇരട്ട ജീവപര്യന്തം എന്ന ശിക്ഷ യഥാർത്ഥത്തിൽ ഇല്ലേ? ഇല്ല. കുറ്റകൃത്യത്തിന്റെ കാഠിന്യം അനുസരിച്ച് വിചാരണ കോടതികൾക്ക് CRPC 31 പ്രകാരം 2, 3 ജീവപര്യന്തം നൽകാമെങ്കിലും അക്ഷരാർത്ഥത്തിൽ അത് യുക്തിയില്ലാത്ത നടപടിയാണെന്ന് ചീഫ് ജസ്റ്റിസ് TS താക്കൂർ അധ്യക്ഷനായ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് വിധിച്ചിട്ടുണ്ട്. ഇരട്ട ജീവപര്യന്തം അപ്പോൾ എങ്ങനെയായിരിക്കും അനുഭവിക്കുക? 1000 ജീവപര്യന്തം നൽകിയാലും ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. 14 വർഷത്തെ തടവ് കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ ശിക്ഷിക്കപ്പെട്ട പ്രതിക്ക് അവകാശമുണ്ടോ? ഇല്ല. ഒരു തരത്തിലുള്ള അവകാശമോ ഏതെങ്കിലും നിയമമോ ആ വ്യക്തിക്കില്ല. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ജീവപര്യന്തം പ്രതികൾ 14 വർഷം കഴിയുന്നത്? അവിടെയാണ് തെറ്റിദ്ധരിക്കപ്പെടുന്നത്. ക്രിമിനൽ പ്രൊസീജിയർ കോഡിലെ 432 വകുപ്പ് പ്രകാരം തടവ് പുള്ളികൾക്ക് അതാത് സംസ്ഥാനങ്ങളിലെ ഗവർണർമാർക്ക് ശിക്ഷ ഇളവുകൾ നൽകാനുള്ള അധികാരമുണ്ട്. എന്നാൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന ഒരു പ്രതിയെ അപ്രകാരം മോചിപ്പിക്കണമെങ്കിൽ CRPC 433A പ്രകാരം അയാൾ ചുരുങ്ങിയത് 14 വർഷമെങ്കിലും ജയിൽ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞിരിക്കണം. ഈ 14 വർഷത്തെയാണ് ജീവപര്യന്തം കാലയളവായി ജനങ്ങൾ തെറ്റിദ്ധരിച്ചത്. ഏതൊക്കെ ജയിൽ പുള്ളികളെയാണ് 14 വർഷം കഴിഞ്ഞാൽ സംസ്ഥാനങ്ങൾക്ക് മോചിപ്പിക്കാൻ സാധിക്കുന്നത്? എത്ര ചെറിയ ശിക്ഷ ലഭിച്ചയാളാണെങ്കിലും ജീവപര്യന്തം ശിക്ഷ ലഭിച്ചയാളാണെങ്കിലും ജയിലിലെ പ്രതിയുടെ പെരുമാറ്റം, രോഗാവസ്ഥ, കുടുംബാംഗങ്ങളുടെ അവസ്ഥ, സംസ്ഥാന സർക്കാരിന് ശരിയാണെന്നും ആവശ്യമാണെന്നും തോന്നുന്ന മറ്റ് സാഹചര്യങ്ങൾ, ഇവ കണക്കിലെടുത്ത് പ്രതികളെ മോചിപ്പിക്കാവുന്നതാണ്. പക്ഷേ ജീവപര്യന്തം പ്രതികളെ CRPC 432 പ്രകാരം മോചിപ്പിക്കുമ്പോൾ പ്രതി 14 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചു എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ശിക്ഷ അനുഭവിക്കുന്ന പ്രതികളെ ഒന്നാകെ ഒരുമിച്ച് ഇത്തരത്തിൽ ശിക്ഷാ ഇളവ് നൽകി മോചിപ്പിക്കരുതെന്ന് സുപ്രീം കോടതി വിധി നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ജീവപര്യന്തം ശിക്ഷ കുറഞ്ഞുപോയെന്ന് പറഞ്ഞ് കോടതികളെയും ജഡ്ജിമാരെയും തെറിവിളിക്കുന്നതിന് മുൻപ് ഇത് അറിയുക. നിയമം ശരിയായി അറിയാൻ ശ്രമിക്കുക. കോടതിയും നിയമവ്യവസ്ഥയും ലഭ്യമായ എല്ലാ തെളിവുകളും സാക്ഷിമൊഴികളും അടിസ്ഥാനപ്പെടുത്തി പരമാവധി ശിക്ഷ നൽകി കഴിഞ്ഞു. ജീവിത അവസാനം വരെ പ്രതികളെ ജയിലിലിടുക എന്ന വധശിക്ഷയേക്കാൾ കഠിനമായ വലിയ ശിക്ഷയാണ് കൊടുത്തിരിക്കുന്നത്. 14 വർഷക്കാലം കിട്ടുന്നതിന് ശേഷം ആ മനുഷ്യമൃഗങ്ങൾ പൊടിയും തട്ടി പുറത്തിറങ്ങാതിരിക്കാൻ ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഈ മഹാഭാവികളെ 14 വർഷങ്ങൾക്ക് ശേഷം പുറത്തിറക്കില്ല എന്നുറപ്പുള്ള നട്ടലുള്ള സർക്കാരിനെ വോട്ട് ചെയ്ത് ജയിപ്പിക്കേണ്ടത് നിങ്ങൾ പൊതുജനമാണ്. കോടതികൾ അവരുടെ പങ്ക് ഉത്തരവാദിത്വത്തോടെ വഹിച്ചിരുന്നു. ഇനി ജനങ്ങളും ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന സർക്കാരും ഇക്കാര്യത്തിൽ വെള്ളം ചേർക്കാതിരുന്നാൽ മതി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.